ഡിയർ സ്റ്റുഡൻസ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എൻകോഡർ ആണ്. സോ നമ്മൾ ഡീകോഡർ ഓൾറെഡി പഠിച്ചിരുന്നു. ഇനി എൻകോഡർ എന്ന് പറയുന്നത് ജസ്റ്റ് റിവേഴ്സ് ഓഫ് ഡീകോഡർ ആണ്. അപ്പൊ എൻകോഡറിന്റെ ഒരു ബ്ലോക്ക് സ്കീമാറ്റിക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എൻകോഡറിന്റെ അകത്ത് എന്തുണ്ട്, നമ്മൾ നേരത്തെ കൂട്ട് ഡീകോഡറിന്റെ ജസ്റ്റ് റിവേഴ്സ് എന്ന് പറഞ്ഞു, ടു റേസ് വെൻ ടു എൻ എൻകോഡർ ആണ്. അതിനകത്ത് ടു റേസ് വെൻ എന്ന് പറയുന്ന നമ്പർ ഇൻപുട്സും എൻ എന്ന് പറയുന്നത് നമ്പർ ഔട്ട്പുട്സും ആണ്. So encoder is a digital circuit which performs the inverse operation of a decoder. So decoder endano and just reverse function aanu endu cheynathu perform cheynathu encoder. But encoder has two raised to n input lines and n output lines. Adhaayathu oru vaadi input lines um less output lines um aanu ullathu. Adinte proportion aanu ee parnathu. ഇനി എൻകോഡർ ഔട്ട്പുട്ട് ലൈൻസ് ജനറേറ്റ് ദ ബൈനറി കോഡ് കറസ്പോണ്ടിങ് ടു ദ ഇൻപുട്ട് ലൈൻ. സോ ഈ ജനറേറ്റ് ചെയ്യുന്ന ബൈനറി കോഡ് എന്ന് പറയുന്നത് ഏതിന് കറസ്പോണ്ട് ചെയ്യുന്നു, ഇൻപുട്ട് ലൈനിന് കറസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ എൻകോഡറിനകത്ത് വരുന്നതാണ് ഒന്ന് ഡെസിമൽ ടു ബി സി ഡി എൻകോഡർ എന്ന് പറയുന്നത്. സോ ഡെസിമൽ ടു ബി സി ഡി എൻകോഡർ സാധാരണഗതിയിൽ ഡെസിമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ട്, 10 ഡിജിറ്റ്സ്, ശരിയല്ലേ. ബി സി ഡി എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് എത്ര ബിറ്റ് ഉണ്ട്, എത്ര ബിറ്റ് എന്നല്ല, ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്, ബൈനറി കോഡഡ് ഡെസിമൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ ഈ ഡെസിമലിനകത്ത്, അതായത് ഡെസിമല്ല, നമ്മൾ ഏതിലേക്ക് ഇൻവേർട്ട് കൺവേർട്ട് ചെയ്യണം, നമ്മൾ ബി സി ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഒരു ടു റേസ് ടു, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ടു റേസ് ടു എൻ ബൈ എൻ കൺവേർഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഡെസിമൽ ടു ബി സി ഡി എൻകോഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് സാധാരണ ഒരു 10 ഇൻപുട്ടും വരും, പിന്നെ എന്തും വരും, നമുക്ക് 4 ഔട്ട്പുട്ട് ലൈൻസും വരും. ഓക്കെ, സോ 10 ഇൻപുട്ട് ലൈൻസും 4 ഔട്ട്പുട്ട് ലൈൻസും ക്ലിയർ വരും. അപ്പോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ, ഇംപ്ലിമെന്റേഷൻ എന്ന് പറയാനില്ല, ജസ്റ്റ് എങ്ങനെയാണ് ആ ഐ സി ഒക്കെ വരുന്നത് നമുക്ക് നോക്കാം. ഒരു ഡെസിമൽ ടു ബി സി ഡി എൻകോഡർ ഐ സി ആണ് 74147 എന്ന് പറയുന്ന ഐ സി. ഓക്കെ, സോ ഒരു 74157 ഐ സി എടുക്കുവാണെങ്കിൽ, സോ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഡെസിമൽ ടു ബി സി ഡി എൻകോഡർ ആയത് കാരണം 10 ഇൻപുട്ട്, ആ 10 ഇൻപുട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ 4 ഔട്ട്പുട്ട്, ആ 4 ഔട്ട്പുട്ട് ആണ് എന്ത്, എ ബി സി ഡി എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് എല്ലാം എന്താണ്, ഡെസിമൽ ഇൻപുട്ട് ആണ്, ഡെസിമൽ ഇൻപുട്ട് ആണ്. ഇതെന്ന് പറയുന്ന ഏത് ഔട്ട്പുട്ട് ആണ്, ബി സി ഡി ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഞാൻ 1 to 10 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും നിങ്ങൾക്കത് നമ്മുടെ ഡെസിമൽ എന്ന് പറയുമ്പോൾ 0 to 9 വരെയും അങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത് കേട്ടോ. 0 1 2 3 4 5 6 7 8 9 ഇങ്ങനെയാണ് വരേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മള് സാധാരണ പറയുമ്പം ഡെസിമൽ ടു ബി സി ഡി എൻകോഡർ എന്ന് പറയുമ്പോൾ 10 to 4 എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. പക്ഷേ നമ്മളൊരു 74147 ഐ സിക്കകത്ത് ശരിക്കും ആകെ 9 ഇൻപുട്ടേ ഉള്ളൂ. ഈ 9 ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഒന്ന് നമ്മള് അതായത് കളഞ്ഞു എന്ന് വെച്ചു. സോ ഈ 9 ഇൻപുട്ട് ആണ് ഈ ഐ സിക്കകത്ത് വരുന്ന സ്പെക് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി ഒരു പക്ഷേ ഈ പറയുന്ന ഒരെണ്ണം നമ്മൾ ഏതായിട്ട് എടുക്കും, എനേബിൾ ആയിട്ട് എടുക്കാം. അപ്പോ ഇൻ എഫക്ട് നമുക്ക് 10 വരും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത് കാണിക്കുമ്പോൾ ഡെസിമൽ ഇൻപുട്സ് എന്നുള്ള കൺസെപ്റ്റ് കാണിക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 9 എണ്ണേ വരത്തുള്ളൂ. അതേപോലെ ഇതിനകത്ത് ജസ്റ്റ് ഈ ഒരു സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അതിനകത്ത് പ്രത്യേകിച്ച് നോക്കാവുന്നില്ല. നമുക്ക് അതിന്റെ ട്രൂ ടേബിൾ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, തൊട്ട് മുന്നത്തെ ബ്ലോക്കിനകത്ത് ഞാൻ ഇൻപുട്ടും ഈ ബ്ലോക്കിനകത്ത് ഇൻപുട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ഒരു ബബിൾ കാണിച്ചിട്ടുണ്ട്, ഔട്ട്പുട്ടിന്റെ അവിടെയും ബബിൾ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് കൊടുക്കുന്ന ഈ രണ്ട് പിൻസും ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണ്, ആക്റ്റീവ് ലോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഞാൻ കൊടുക്കുന്നതിന്റെ റിവേഴ്സ് എടുത്തെങ്കിൽ മാത്രമേ അത് എനേബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഞാൻ ആ ട്രൂ ടേബിൾ കുറച്ചൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതേ പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ 74147 ഐ സിയുടെ
input and output methodanu parnirunno. They are asserted active law. Okay, so active law il aanu working ennu parnu. So initial condition, initial nammal 0 to 9 ആണ് ഡെസിമൽ, അതിനകത്ത് 1 ടു 9 വരെ നമ്മൾ കാണിച്ചുള്ളൂ, അതായത് 9 ഇൻപുട്ടേ കാണിച്ചുള്ളൂ. അപ്പൊ ആദ്യത്തെ കേസ് ഡെസിമൽ 0 ആവുന്ന കേസ് എന്ന് അസ്യൂം ചെയ്യാം. ഡെസിമൽ 0 ആവുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള എല്ലാ ഇൻപുട്സും എന്താണ്? 0 ആണ്. ഏതാണ്? ഇതൊക്കെയാണല്ലോ ഇൻപുട്ട്. 0 എന്ന് പറയുമ്പോൾ ബട്ട് അത് സ്വീകരിക്കുന്ന വാല്യൂ എന്താണ്? ആക്റ്റീവ് ലോ ആയത് കാരണം ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ഇൻടേക്ക് ചെയ്യും? അതിന്റെ കോംപ്ലിമെന്റ് എടുക്കും. സോ 1, അത് കാരണം ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ കാണുന്നത് എന്താണ്? 1 1 1 1 1, എത്ര? 9 ഇൻപുട്ടിലും 1 കാണും. എന്തുകൊണ്ടാണ്? ആക്റ്റീവ് ലോ ആയത് കാരണം. അപ്പൊ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ഇത് കയറുന്നത് കൊണ്ട് 1 കിട്ടും. പക്ഷെ ഇൻ എഫക്ട് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? എഗെയിൻ ആക്റ്റീവ് ലോ എടുക്കണം. അപ്പൊ എന്താണ്? ഈ 1 സ്ഥാനത്ത് 0 0 0 0, ഇതിന് പകരം എനിക്ക് കിട്ടുന്നത് ശരിക്കും 0 0 0 0 ആണ്. എങ്ങനെയാണ്? നിങ്ങൾ ഇതൊന്ന് നോക്കിയേ. ഇതിനകത്ത് 1 2 3 4 5 6 7 8 9 ആണ്. നമ്മൾ ഇവിടെ ഇതെല്ലാം എന്താന്ന് പറഞ്ഞു? ബബിൾഡ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു എത്ര ഉണ്ടോ അത്രയൊക്കെ ബബിൾഡ് ആണ്. അതുപോലെ ഔട്ട്പുട്ട് എന്താണ്? ബബിൾഡ് ആണ്. അതായത് ഇൻവേർട്ട് ചെയ്താ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് കൊടുത്തു? എല്ലാ 0 കൊടുത്തു എന്ന് വെച്ചോ. എന്ത് കൊടുത്തു? ഈ 9 ഇൻപുട്ടും 0 കൊടുത്തു. പക്ഷെ അത് സ്വീകരിക്കുമ്പോ ഇവിടെ അകത്ത് കയറുമ്പോ അതിന്റെ വാല്യൂ എന്തായിട്ട് വരും? 1 1 1 1 1. എന്തുകൊണ്ടാ? ഇതെല്ലാം ഇൻവേർട്ട് ചെയ്ത് കൊടുത്തേക്കുമല്ലേ. സോ ആ 1 ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന എൻകോഡർ, അതായത് ഒരു എൻകോഡറിന്റെ ഔട്ട്പുട്ട് എടുക്കുമ്പോ എന്ത് വരും? ഈ 1 എങ്ങോട്ടേക്ക് വരും? നമ്മുടെ ഈ 9 വൺസിനെ നമ്മൾ 4 വൺസിന്റെ ടേംസ് അല്ലെങ്കിൽ മിൻ ടേംസിന്റെ ടേമിൽ കൊണ്ടുവരും. അപ്പൊ ഇവിടെ വരുമ്പോ എല്ലാം 1 കയറി ഇങ്ങ് വരും. ആ 4 1 കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ എഫക്ട് വെളിയിൽ കാണുന്നത് എന്തായിരിക്കും? 0 0 0. പക്ഷെ ഞാൻ ഇവിടെ ഔട്ട്പുട്ടിൽ കാണിച്ചിരിക്കുന്ന ഈ 0 0 0 അല്ല, പകരം അകത്തുള്ളതാണ്. സോ ഇവിടെ കിട്ടുന്ന എന്താണോ അതിന്റെ കോംപ്ലിമെന്റ് ആണ് നമ്മൾ ആക്ച്വലി വ്യൂ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതാണ് എൻകോഡർ. എൻകോഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫോർമേഷൻ നമ്മൾ വേറൊരു ഫോമിൽ കൺവേർട്ട് ചെയ്യുക, ഉള്ളതല്ല കാണുന്നത്. മനസ്സിലായോ? ഇതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് എടുത്തു 1 ഡെസിമൽ 1 കേസ് എടുത്തു. ഡെസിമൽ 1 കേസില് ഇവിടെ മാത്രം ഇത് വരും, ഇവിടെ മാത്രം 0 വരും, ബാക്കിയൊക്കെ 1 വരും. അതിന്റെ അർത്ഥം എന്താണ്? ഉള്ളില് നമ്മൾ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞ എന്താണ്? ഇവിടെ 1 കൊടുത്തിട്ട് പിന്നെ എന്ത് കൊടുക്കുകയാണ്? 1 0 0 0 0 0 0 0 0 കൊടുക്കുക. പക്ഷേ അകത്ത് നോക്കുമ്പോ എന്ത് വരും? ഈ 1 പകരം 0 കയറി വരും, ബാക്കിയൊക്കെ എന്തായി? 1 ആയി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയാണ്, 1 1 1 0 ആണ്. പക്ഷെ ഇൻ എഫക്ട് എന്താ നമുക്ക് കിട്ടുന്നത്? 1 1 1 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻവേർട്ട് ചെയ്ത് 0 0 0 1. മനസ്സിലായോ? ഇതെന്തിന്റെ ബൈനറി കൺവേർഷൻ ആണ്? 1 കറസ്പോണ്ടിങ് ബി സി ഡി കൺവേർഷൻ ആണ്. ബൈനറി അല്ല, ബി സി ഡി ആണ്. സിമിലർലി 2 എടുത്തേ. 2 നമുക്കറിയാം 0 0 1 0 ആണ് ഔട്ട്പുട്ടിൽ വരേണ്ടത് അല്ലേ. ഇവിടെ എന്താ വന്നേക്കുന്നത്? 1 1 0 1. അതിന് ഇൻവേർട്ട് ചെയ്ത് 0 0 1 0. കറക്റ്റ് അല്ലേ? എല്ലാം അതിന് ഇൻവേർട്ടഡ് വേർഷൻ ആണ് വന്നിരിക്കുന്നത്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഡെസിമൽ ടു ബി സി ഡി എൻകോഡർ ചെയ്യുന്നത്. ഇതേപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒക്ടൽ ടു ബൈനറി എൻകോഡർ ആണ്. നമ്മൾ എൻകോഡറിനകത്ത് ഒരു ഡിസൈൻ ശരിക്കും നമ്മളൊരു പ്രോപ്പർ വേയിൽ നമ്മൾ ചെയ്തില്ല. അപ്പോ കാരണം നമ്മുടെ ഡെസിമൽ ടു ബി സി ഡി കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പൊ കുറച്ചും കൂടെ കംഫർട്ട് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒക്ടൽ ടു ബൈനറി എൻകോഡറിലാണ്. അപ്പൊ ഒരു ഒക്ടൽ ടു ബൈനറി എൻകോഡറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂ ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡേറ്റ ഇൻപുട്സ് ആണ് D0 to D7. അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ആണ് ABC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങക്ക് ഇതിനകത്ത് D0 D7 എന്ന് പറഞ്ഞ ഡയറക്റ്റ് കാണിച്ചിട്ടുണ്ട്, ഇവിടെ ABC ഇൻപുട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ABC ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങക്ക് കൺഫ്യൂഷൻ വരണ്ട, എപ്പോഴും ഇത് LSB ആണ്, ഇതെന്താണ് MSB ആണ്. ഇപ്പൊ ഞാൻ ടെക്സ്റ്റിൽ കിടക്കുന്ന ആ ഒരു ഓർഡറിൽ എഴുതി തന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും LSB ഇത്, ഇത് MSB ഇത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ CBA എന്ന് പറഞ്ഞ് എഴുതി പോയതാ മതി കൺഫ്യൂഷൻ വരുവാണെങ്കിൽ. അപ്പോ നമുക്ക്
ഇതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നും കൂടെ നോക്കട്ടെ. ഇവിടെ വേറെ ഒന്നുമില്ല, ആദ്യം ഡി സീറോയിൽ വൺ വരുന്ന സമയത്ത് നമുക്ക് ഏത് കിട്ടും, ഒക്ടലിന്റെ 0 to 7 ആണല്ലോ ഒക്ടല്, 0 0 0 കിട്ടും. ഡി വണ്ണില് വൺ വരുന്ന സമയത്ത് 0 0 1 കിട്ടും. ഡി ടുവിൽ വൺ വരുന്ന സമയത്ത് 0 1 0 കിട്ടും. അടുത്ത് ഡി ത്രീയിൽ വൺ വരുന്ന സമയത്ത് 0 1 1, അങ്ങനെ കയറി കയറി ടിൽ ഡി സെവനിൽ വൺ വരുമ്പോൾ 1 1 1 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ട്രൂത്ത് ടേബിൾ. ഇനി എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ എന്നും കൂടി ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് എത്ര ഇൻപുട്ട് ഉണ്ട്, 1 2 3 4 5 6 7 അല്ലെ, 7 ആണല്ലോ. അപ്പൊ ഡി സീറോ, ഡി വൺ, ഡി ടു, ഡി ത്രീ, ഡി ഫോർ, ഡി ഫൈവ്, ഡി സിക്സ്, 8, ഡി സെവൻ, ശരിയാണല്ലോ. 8 ഇൻപുട്ട് ഉണ്ട്. അപ്പൊ ഈ 8 എണ്ണോ ഡേറ്റ ഇൻപുട്ട്സ് ഇവിടെ കാണിച്ചു. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോക്കിയേ, ഔട്ട്പുട്ട് ഏതൊക്കെയാണ്, എ ബി സി ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് ഏതാണ്, എ ബി സി ആണ്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ബി സി ആണ്. ഈ എ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും, എസ് ഒ പി ആണോ പി ഒ എസ് ആണോ? ഇറ്റ് ഇസ് സം. എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് നോക്കി, എയുടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എപ്പോഴൊക്കെ ഹൈ ആവുന്നത്, ഈ 4 കേസിലാണ് എയുടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ 4 കേസ് എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് നോക്കുക. അപ്പൊ അതെ, 1 2 3 4 ഈ കേസിലാണ് എയുടെ വാല്യൂ ഹൈ ആവുന്നത്. അപ്പൊ നമ്മൾ എയുടെ കറസ്പോണ്ടിങ് ഡയഗ്രാം അല്ലെങ്കിൽ ആ ഫിഗർ ഇങ്ങനെ വരയ്ക്കാം. ദിസ് ഇസ് എ. എ എന്ന് പറയുന്നത് ഏതൊക്കെ വാല്യൂ ഹൈ ആവുമ്പോഴാണ്, ഡി ഫോർ പ്ലസ്, ഡി ഫൈവ് പ്ലസ്, ഡി സിക്സ് പ്ലസ്, എന്താണ് ഡി സെവൻ, ആ സമയത്താണ് ഇത് ഹൈ ആവുന്നത്. ഓക്കെ, അത് ഹൈ ആവുന്ന സമയത്ത് നമ്മൾ ഏതിലൊക്കെ കണക്ട് ചെയ്യണം, ഒരു ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ഡി ഫോർ അല്ലെ, ഡി ഫൈവ്, ശ്രദ്ധിച്ചു വരക്കണേ, ഡി സിക്സ്, ആയല്ലോ. അപ്പൊ ആദ്യത്തെ കേസിൽ കറസ്പോണ്ടിങ് ഇംപ്ലിമെന്റേഷൻ ആയി. അതേപോലെ ബി ഒന്ന് വരച്ചേ, ഡി എങ്ങനെ എഴുതാം, 0 1, ഡി ടു, ഡി ത്രീ, ഡി ടു പ്ലസ്, ഡി ത്രീ പ്ലസ്, എങ്ങനെയാണ്, ഡി സിക്സ് പ്ലസ്, ഡി സെവൻ. അപ്പൊ എന്ത് ചെയ്യണം, അതേപോലെ ബാക്കിയുള്ള കണക്ഷൻസ് കൊടുക്കുക. അതേപോലെ സി എന്താണ്, ഡി വൺ പ്ലസ്, ഡി ത്രീ പ്ലസ്, ഡി ഫൈവ് പ്ലസ്, ഡി സെവൻ. നേരെ നോക്കിയിട്ട് ഈ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതാണ് ഒരൊറ്റ ഒരു ബൈനറി എൻകോഡറിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും നോക്കുന്നില്ല. ഈ കറസ്പോണ്ടിങ് 1 എവിടേക്കാണോ ഹൈ വന്നിരിക്കുന്നത്, 1 എവിടെയാണോ ഹൈ വന്നിരിക്കുന്നത്, അതെടുത്ത് നമ്മൾ ആഡ് ചെയ്തെന്ന് വെക്കുന്നു. അത്ര മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇവിടെ വെച്ച് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് വരുന്നത് വെരിലോഗ്സിന്റെ സിമുലേഷൻ ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.